നാട്ടിലെ താരങ്ങൾ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാട്ടിലെ താരമായിട്ട് വരുന്നത് മാപ്പിളപ്പാട്ടുകൾ പാടിക്കൊണ്ട് പ്രേക്ഷകരെ പുളകം കൊള്ളിക്കുന്ന അലിക്കയാണ് ഇന്ന് നാട്ടിലെ താരമായി വരുന്നത്. അലിക്ക നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ. ആ അപ്പൊ ഞാൻ ഇക്കാന്റെ കുറച്ച് പാട്ടുകൾ ഞാൻ ഫേസ്ബുക്ക് വഴിയൊക്കെ കേട്ടിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനലില് ഈ കലാകാരന്മാരൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ചാനലാണ്. പുതിയ കലാകാരന്മാർ, പഴയ കലാകാരന്മാർ, വളർന്നു വരുന്ന കലാകാരന്മാരൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ചാനലാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനലിലേക്ക് ഇക്കാനൊന്ന് കിട്ടണമെന്ന് വിചാരിച്ച് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇക്കാനെ കിട്ടിയത്. ഇക്കതരം പാട്ട് പാടാറ്? പാട്ട് മലയാളപ്പാട്ട് വെച്ചാൽ മാപ്പിളപ്പാട്ട് പാടുന്നുണ്ട്, പിന്നെ തമിഴ് പാടുന്നുണ്ട്, തമിഴ് നാവൂരാണിപ്പാടിനെ പാടുന്നുണ്ട്. അപ്പൊ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതാണ്. അപ്പൊ പൊന്നാനിയിലെ ചില ഭാഗങ്ങളിൽ തന്നെ പൊന്നാനി ഫുള്ളായിട്ട് കൂടുതലും എന്നെ കൊണ്ട് മലയാളം പാടണ പാടണ്ട പറയും. ഇത് പാടിക്കോളി എന്ന് പറയും. ശരി. പഠിത്ത സ്റ്റാൻഡിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരുപാട് ആൾക്കാർ അഭിനന്ദനം വീട്ടിയില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ മതി. ഇന്ന് നമുക്ക് അതായിക്കോട്ടെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഇന്നിപ്പോ എന്റെ ഭാര്യ ഞാനുള്ളൂ. ഇപ്പൊ നമ്മളെ വീടില്ല, നേരത്തെ മകന്റെ മകന്റെ വീടാണ്. പിന്നെ എല്ലാരും ഗൾഫിലാണ്, പിള്ളേരൊക്കെ ഗൾഫിലാണ്. മൂത്ത മകന്റെ വീടാണിത്. മരുമകള് മാത്രമുള്ള വീട്ടില്, പിന്നെ ഞാനും എന്റെ ഭാര്യ ഉള്ള വീട്ടിലായിരുന്നു. സുഖമില്ലാത്തൊരു ആണ്. സൈഡ് കുഴഞ്ഞിട്ട് എന്ന് മുതലാണ് ഇപ്പൊ ഈ പാട്ട്, നമ്മളെ ഈ പാട്ടിന്റെ ഈ വഴിക്ക് വരാൻ തുടങ്ങിയത് എന്ന് മുതല? പാട്ടിന്റെ വഴിക്ക് വരാൻ വെച്ചാൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം ഒന്നുമില്ല എനിക്ക്, യാതൊന്നുമില്ല. ഒന്നും പഠിച്ചിട്ടില്ല സംഗീതം. ഞാൻ പഠിച്ചിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു കുറച്ച് ഒരു അഞ്ചെട്ട് മാസം ഒരു കൊല്ലത്തോളം ഒന്നാം പൊന്നാനി എലിമെന്ററി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങിയ പാട്ട്. ശരി. അന്ന് പാടിയിട്ട് അന്നത്തെ ഒരു നാലഞ്ചു വയസ്സ് പ്രായത്തിലുള്ള പാട്ട്. പിന്നെ ആ പാട്ട് ഇങ്ങനെ തുടർന്ന് 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 ഇങ്ങനെ വലുതായി. പിന്നെ ആരും എനിക്ക് ഇതില് ഒരു ഗുരു ഉണ്ടായിരുന്നു. ഒരാളുണ്ടായിരുന്നു, മുഹമ്മദ് പക്കി മുഹമ്മദ്, എന്റെ ഒരു സുഹൃത്താണ്. മൂപ്പരി ചില പഠിത്ത കാലത്ത് ഒരു ആറേഴ് ഒരു അഞ്ചു പത്ത് കൊല്ലത്തിനുള്ളില് ചില ചില പാട്ടുകള് പാടുമ്പോ മൂപ്പർക്ക് തമിഴ് പാട്ട് കൂടുതലും മൂപ്പർക്ക് നന്നായി തരാം. കാരണം മൂപ്പര് തമിഴ്നാട്ടിലൊക്കെ പരിപാടിക്ക് പോയിട്ട് ഈ നാഗുറാജിഫാന്റെ പാട്ട് അവിടെ എല്ലാം ആൾക്കാർ പാടുമ്പോൾ മുമ്പ് ഒരു വായിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് പരിചയമുണ്ട്. അപ്പൊ ചിലതൊക്കെ മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കിത്തരും. അങ്ങനെ കുറച്ചൊരു ഗുരുസ്ഥാനം അദ്ദേഹത്തിന് ഞാൻ കൽപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് അറിവുകൾ എനിക്ക് കിട്ടി. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അത് മരിച്ചുപോയി. നമുക്ക് എന്തായാലും ആദ്യം ഒരു ഗാനം പാടിയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ഉണ്ട്, കേട്ടു പോവാം. போகும் நாள் வரை வாழ்வின் பலவித சம்பவமே என்ற திரளையும் உமை மறவானே எனக்கு தேவை உண்டன் தரிசனமே எனக்கு தேவை உந்தன் தரிசனமே. இப்போ எத்தனை வயசாகி போகும்? ஒரு 68 69 ஆகும். அதான் சங்கீதம் படிச்சிட்டும் இல்ல, பாடின பாட்டக்க ஒரு பயங்கர ஹைப்பிச்சுள்ள பாட்டும். அது மேலிருக்கிற சங்கீதம் தந்திக்கணும். എല്ലാതരം മലയാളപ്പാട്ടും എല്ലാതും പാടാറുണ്ടല്ലേ? ഹിന്ദി ഒഴിവാക്കുമ്പോൾ പാഞ്ഞിരിക്കുന്നു ആ കുട്ടിക്കാലത്തൊക്കെ. പിന്നെ ഇപ്പൊ കുറച്ചു കാലത്തിന്റെ അവിടെ നിന്നെ കൊണ്ട് വേറെ ആരും പാടിക്കണില്ല. ഇത് പോയി സൈക്കം അതായത് പാടുവരെ സമിതിയിലൊക്കെ പോകണ്ട? എല്ലാത്തിലും പോകുന്നു. പോകണ്ടല്ലേ? ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നു. അതെ. ഓ ശരി. ഇപ്പൊ ഒരാഴ്ച മുമ്പ് ചങ്ങരങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു നാല് ദിവസം മുമ്പ് പൊന്നാനി സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറുണ്ട് പൊന്നാനിയിൽ, പുതിയൊരു കുട്ടിക്ക് ഡോക്ടർ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്, ശ്രീ രാമകൃഷ്ണന്റെ ഇതില്. അപ്പൊ അവർക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു ഇത്. അപ്പൊ അതിലൊരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി നല്ല ഗംഭീര അതിന്റെ നന്നായിട്ട് പാടുന്ന, പ്രത്യേകിച്ചും ഒരു ഹൈ പിച്ച് ആയിട്ട് പാടുന്നത്. ഈ പ്രായത്തിൽ ഹൈ പിച്ച് പാട്, എല്ലാരും ഹൈ പിച്ച് പാട്ടാണ്. അനുഗ്രഹം അല്ലാതെ വേറെ എനിക്കൊരു അറിവില്ല. ശരി. അടുത്തൊരു പാട്ടുണ്ട്. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കരിഹൻ, നീയല്ലാതെ ഇലാഹില്ല സകലമറിയുന്നോൻ,
സകലമറിയുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവല്ലാതാരുമില്ല ആരാധനക്കറിയൻ, നീയല്ലാതെ ഇലാഹില്ല സകലമറിയുന്നു, സകലമറിയുന്നു. ഇക്കാനം നമുക്ക് ഇതിൽ കിട്ടിയത് ചാവക്കാട് പഞ്ചവടിയുള്ള ഒരു പഞ്ചവടിയിൽ പാടാറുണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, എന്താ ആ അങ്ങനെ അതില് ഒരു പാട്ട് കേട്ടിട്ട് ഒരു സുബിതാണ്ട്, ആ കുട്ടി മുഖേനയാണ്, ആ കുട്ടിയാണ് എനിക്ക് ഇക്കാന്റെ ഈ ഒരു പാട്ട് പാടി വീഡിയോ കാണിച്ചത്. കൂടുതലും ഞാൻ പാടിയ മലയാളവും തമിഴ് അങ്ങനെ ആദ്യം പാടുന്നില്ല. തമിഴുണ്ട്, എസ് പി ബാലസുബ്രഹ്മണ്യന് യേശുദാസിന് പണ്ട് കാലത്തെ തമിഴ് പാടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അവർ ഇങ്ങനെ ആവശ്യപ്പെട്ട പാടാം. മറ്റേ ടി എസ് രവീന്ദ്രനാഥ് പണ്ട് കാലത്തെ ഭയങ്കരനാണല്ലോ. എൻ്റെ രാമചന്ദ്രൻ ശിവാജി ഗണേശനൊക്കെ പാടിയുള്ള ടി എം എസ് ആണല്ലോ. അപ്പൊ മൂപ്പര ആ കാലത്തുള്ള പാട്ടുകൾ പിന്നെ ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ? ഏതാണ് മൂസാക്കാന്റെ പാട്ട്? മൂസാക്കാന്റെ അഹുദായവനെ സമദായവനെ അഖിലാണ്ടത്തിനുടയോനെ നിറുമുൻ കൽബിൽ രോദനം കേൾക്ക് സുജൂദിട്ട് നിന്നിൽ ദുആ സുബ്ഹാന നിന്നിൽ ദുആ സുജൂദിട്ട് നിന്നിൽ ദുആ 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 സുബ്ഹാന നിന്നിൽ ദുആ സുജൂദിട്ട് നിന്നിൽ ദുആ അഖിലങ്ങൾ കൂടെയോനെ അനുഗ്രഹം ചൊരിയുന്നോനെ ഇരുകയ്യും ഉയർത്തുന്നു ഞാനൻ എൻ്റെ ഇടനെഞ്ചിൻ വേദനയോടെ സുജൂദിട്ട് നിന്നിൽ ദുആ സുബ്ഹാന നിന്നിൽ ദുആ ആദിപ്പെരിയോനെ അല്ലാഹു അല്ലാ ആലം പടയത്തോനെ അല്ലാഹു കൂടുതലും സ്ഥലങ്ങളിൽ ചെന്നാല് പാടാറ് സ്റ്റേജിൽ കയറിയാല് ഇന്ന റോളാണെങ്കിൽ ഞാൻ അതാണ് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അള്ളാഹു നേരത്തെ പാടിയ പാട്ട് പാടും, രണ്ട് പാട്ട് പാടും. പിന്നെ അതല്ല തമിഴിലാണെങ്കിൽ വേറെപ്പെട്ട സന്ദർഭത്തിനനുസരിച്ചിട്ട് ഏതൊക്കെ തന്നെ ഏതും കയ്യിൽ ഹിന്ദി ഒഴികെ എല്ലാം കയ്യിലുണ്ട്. നാവൂർ പോയാൽ മുത്തുപേട്ട നാവൂർ മുത്തുപേട്ടതൊക്കെ പരിപാടിക്ക് അവിടുത്തെ നേർച്ചയ്ക്ക് പോകാറുണ്ട്. പോയി കഴിഞ്ഞാൽ അവിടെ തമിഴന്മാരല്ലേ കൂടുതലും, അപ്പൊ അവർക്ക് പറ്റിയതായിട്ട് ഏതെങ്കിലും ഒന്നാണ് ഉദ്ഘാടനം കഴിക്കും. അത് എന്റെ റോളാണ് സ്റ്റാർട്ടിങ് കഴിക്കൽ, മറ്റുള്ളവരാണെങ്കിൽ പിന്നെ അവര് കഴിക്കും, പിന്നെ എന്റെ ബാക്കിലുള്ള പാട്ടുകൾ പാടിക്കൊടുക്കും. അപ്പൊ നല്ല സംഭവം ഉഷാറായിട്ട് പാട്ടുകളൊക്കെ നമ്മളൊരു രണ്ടു മൂന്ന് പാട്ട് വിചാരിച്ചുള്ള ഒരു പാട്ടിന്റെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കിട്ടി. അപ്പൊ ഒരു ഇന്നത്തെ ദൂസൊരു വെറൈറ്റിയും കൂടിയാണ് ഈ പാട്ടുകൾ, ഇതുവരെ ആരും അങ്ങനെ പാടിയിട്ടില്ല. പെരിഞ്ഞോളി മൂസയുടെ പാട്ടുകൾ ഇതിനു മുന്നേ ഒരാള് നമ്മുടെ പൊന്നാനിക്കാര ഒരാള് പാടിയിട്ടുണ്ട് മാത്രമായിട്ട്. പക്ഷെ നമുക്ക് തമിഴ് ഗാനങ്ങള് ഇതൊന്നും ആരും ഇതുവരെ പാടിയിട്ടില്ല. നല്ല രസമായിരുന്നു, പ്രത്യേകിച്ചും ഈ പ്രായത്തിലൊക്കെ ഇപ്പോഴും ഈ മറ്റേ സംഗീതം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. സംഗീതം പഠിക്കാതെ തന്നെ ഇത്രത്തോളം പാട്ടുകൾ പാടുന്നു. എന്തായാലും ഒരുപാട് സ്റ്റേജുകൾ ഇനിയും കയറട്ടെ. ഈ നമ്മുടെ ചാനലിൻ്റെ പേരിൽ ആശംസിക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷം നമ്മുടെ ചാനലിൽ വന്നതിൽ കുറച്ച് പാട്ടുകൾ പാടിയാലും.